അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 December 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേടകവും പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. അമ്മേ, പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസന പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേക നിയോഗവും ഇവിടെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ നിങ്ങളുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ സമർപ്പിക്കുക. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും 3 ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരേണമേ.
അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റ് കുറ്റങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തലേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തിലും തമ്പുരാനോട് അപേക്ഷിക്കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, അമ്മയുടെ സാന്നിധ്യത്തിൻ്റെ മഹത്വവും അമ്മയുടെ സഹായത്തിനായി നിലവിളിക്കുന്ന എല്ലാവർക്കും അമ്മ നൽകുന്ന സ്നേഹപൂർവമായ മാധ്യസ്ഥവും ഞാൻ തിരിച്ചറിയുന്നു. എൻ്റെ ഈ പ്രാർത്ഥനയിൽ എന്നെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും ബാധിക്കുന്ന എല്ലാ വെല്ലുവിളികളെയും നേരിടുവാനും എൻ്റെ ജീവിതത്തിൽ അഭിവൃദ്ധി നേടുവാനുമുള്ള സഹായത്തിനായി ഞാൻ അമ്മയുടെ അടുക്കൽ വരുന്നു. അമ്മയുടെ മധ്യസ്ഥതയിലൂടെ പ്രകടമായ ദൈവത്തിൻ്റെ അപാരമായ നന്മയെക്കുറിച്ച് ഞങ്ങളെ ബോധവാന്മാരാക്കണമേ. ഞങ്ങളുടെ അപേക്ഷ സ്വീകരിക്കപ്പെടുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അസാധ്യകാര്യങ്ങളുടെ മാതാവേ, അമ്മയുടെ മാതൃകൈകൾ ഞങ്ങൾക്ക് വേണ്ടി നീട്ടണമെന്നും എല്ലാ കാര്യങ്ങളിലും വിനയത്തോടുകൂടി ഞാൻ അമ്മയോട് അപേക്ഷിക്കുന്നു. മഹത്വമുള്ള അമ്മേ, അമ്മയുടെ ദൈവിക സ്വാധീനം ഞങ്ങളുടെ ജീവിതത്തിൽ നിന്നും എല്ലാ തിന്മകളെയും അകറ്റട്ടെ. ഞങ്ങളുടെ പാതയെ തടസ്സപ്പെടുത്തുവാൻ ശ്രമിക്കുന്ന തിന്മയുടെ ശക്തികളിൽ നിന്നും സംരക്ഷിക്കപ്പെടുവാൻ ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സമാധാനത്തിനും ക്ഷേമത്തിനും ഭീഷണിയായ നിഴലുകളെ തുരത്തുവാനുള്ള അമ്മയുടെ ഇടപെടലിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഭക്തിയോടും വിശ്വാസത്തോടും കൂടി എൻ്റെ ആഗ്രഹങ്ങളും അപേക്ഷകളും സർവശക്തൻ്റെ കരങ്ങളിൽ എത്തിക്കുമെന്ന് ആത്മവിശ്വാസത്തോടെ ഞാൻ അമ്മയെ ഭരമേൽപ്പിക്കുന്നു. ദൈവഹിതമനുസരിച്ചാണെങ്കിൽ എൻ്റെ സ്വപ്നങ്ങളുടെയും അഭിലാഷങ്ങളുടെയും ഭൗതികവൽക്കരണം, ഞാൻ കൊതിക്കുന്ന സമൃദ്ധിയും ഐശ്വര്യവും എല്ലാം അങ്ങേ ഹിതം പോലെ ആകട്ടെ. പരിശുദ്ധ മാതാവേ, എനിക്ക് ലഭിച്ചേക്കാവുന്ന വിഭവങ്ങളും സമ്പത്തും നീതിയോടെയും ഉപയോഗിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ. എനിക്ക് ആവശ്യമായ വിവേകം നൽകണമേ. കരുണയുള്ള അമ്മേ, ഐശ്വര്യത്തിനായുള്ള ഞങ്ങളുടെ അന്വേഷണം എപ്പോഴും ധാർമ്മികവും ആത്മീയമായ തത്വങ്ങൾക്ക് യോജിച്ചതായിരിക്കട്ടെ. അങ്ങനെ ഞങ്ങൾ ഉദാരമായി പങ്കിടുവാനും ആവശ്യമുള്ളവരെ സഹായിക്കുവാനുമുള്ള മനസ്സ് ഞങ്ങൾക്ക് നൽകണമേ. കരുണയുള്ള പരിശുദ്ധ മാതാവേ, പവിത്രമായ സ്നേഹത്തിൻ്റെ അമ്മേ, അമ്മ ഞങ്ങളുടെ അസ്തിത്വത്തെ അമ്മയുടെ പവിത്രമായ മേലങ്കിയാൽ പൊതിയാൻ ഞാൻ അപേക്ഷിക്കുന്നു. കൃപാസന പ്രസാദവരമാതാവേ, എപ്പോഴും
നന്മയുടെ പാതയിലേക്ക് ഞങ്ങളെ നയിക്കുന്നതിൽ ഞങ്ങളുടെ പാതയെ മറയ്ക്കുന്ന എല്ലാ അന്ധകാരത്തെയും അമ്മയുടെ ദിവ്യ വെളിച്ചത്താൽ ഞങ്ങളുടെ പാതയിൽ തിളങ്ങട്ടെ അമ്മയുടെ അളവറ്റ നന്മയിൽ എൻ്റെ പ്രാർത്ഥന കേൾക്കുവാനും പരമോന്നതനു മുൻപിൽ എനിക്ക് വേണ്ടി എൻ്റെ ഭവനത്തിനു വേണ്ടി മാധ്യസ്ഥം വഹിക്കുവാനും ഞാൻ അമ്മയോട് അപേക്ഷിക്കുന്നു അസാധ്യകാര്യങ്ങളുടെ മാതാവേ അമ്മയുടെ ശക്തമായ മധ്യസ്ഥതയിൽ ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ വിശ്വാസവും പ്രത്യാശയും ഞാൻ അമ്മയിൽ സ്ഥാപിക്കുന്നു എല്ലാ തിന്മകളെയും തുരത്തുവാനുള്ള ഐശ്വര്യത്തിൻ്റെ സമാധാനം നൽകി അമ്മയുടെ അനുഗ്രഹങ്ങൾ ഞങ്ങളിൽ ചൊരിയട്ടെ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായ പരിശുദ്ധ മാതാവേ അസാധ്യകാര്യങ്ങളുടെ രാജ്ഞി എൻ്റെ ഹൃദയത്തിൽ ഭക്തിയോടും സന്തോഷത്തോടും കൂടി ഞാൻ അമ്മയെ ധ്യാനിക്കുന്നു സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും പാതയിലേക്ക് എന്നെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും നയിക്കുവാൻ ശക്തനായ ദൈവത്തോട് മാധ്യസ്ഥം വഹിക്കണമേ ഭൗതിക സമ്പത്തിൻ്റെ കൃപ ഞങ്ങളുടെ ജീവിതത്തിൽ തഴച്ചു വളരട്ടെ ഞങ്ങളുടെ പ്രയോജനത്തിനായി മാത്രമല്ല ആവശ്യമുള്ളവർക്ക് ഐക്യദാർഢ്യത്തിൻ്റെ കൈനീട്ടുവാനും ഞങ്ങളെ സഹായിക്കണമേ അമ്മയുടെ ദിവ്യപ്രകാശത്തിൻ്റെ തെളിച്ചം ഞങ്ങളുടെ ക്ഷേമത്തിലെ പുരോഗതിയെ ഭീഷണിപ്പെടുത്തുന്ന എല്ലാ നിഴലുകളും ഇല്ലാതാകട്ടെ ഞങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള എല്ലാ തിന്മകളെയും എല്ലാ നിഷേധാത്മക ഊർജങ്ങളെയും സ്നേഹനിധിയായ അമ്മയോട് തകർത്തു കളയുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മേ ഒരു കവചം പോലെ അമ്മയുടെ സംരക്ഷണം ഞങ്ങളെയും ഞങ്ങളുടെ ഭവനങ്ങളെയും പൊതിയട്ടെ അസാധ്യകാര്യങ്ങളുടെ അമ്മേ ഞങ്ങളുടെ യാത്രയിൽ വിശ്വാസത്തിൻ്റെയും ഭക്തിയുടെയും പ്രാധാന്യം മനസ്സിലാക്കുവാൻ ഞങ്ങൾക്ക് ആവശ്യമായ ബോധ്യം നൽകണമേ ഞങ്ങളുടെ വെല്ലുവിളികളെ ധൈര്യത്തോടെയും നിശ്ചയദാർഢ്യത്തോടെയും നേരിടുവാൻ ഞങ്ങളുടെ വിശ്വാസവും പ്രതീക്ഷയും ശക്തിപ്പെടുത്തുവാൻ ഞാൻ അമ്മയോട് അഭ്യർത്ഥിക്കുന്നു വിജയത്തിലേക്കും പൂർത്തീകരണത്തിലേക്കും ഞങ്ങളെടുക്കുന്ന ഓരോ ചുവടും പ്രകാശിപ്പിക്കുന്ന പ്രത്യാശയുടെ പ്രകാശഗോപുരം ആയിരിക്കട്ടെ ഞങ്ങളുടെ ജീവിതത്തിൽ അമ്മയുടെ സാന്നിധ്യം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ എൻ്റെ മനസ്സിലും ഹൃദയത്തിലും അമ്മ അനുഗ്രഹം ചൊരിയണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ സമ്പത്ത് ഉത്തരവാദിത്വത്തോടെയും നീതിയോടെയും വിനിയോഗിക്കുന്നതിനുള്ള വിവേകപൂർണമായ തീരുമാനങ്ങളെടുക്കുവാൻ എനിക്ക് ആവശ്യമായ ശക്തി നൽകണമേ ഞാൻ പോകുന്നിടത്തെല്ലാം സ്നേഹവും അനുകമ്പയും പ്രചരിപ്പിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ എൻ്റെ സ്വർഗീയ സംരക്ഷകയായ അമ്മേ എൻ്റെ ജോലിയും എൻ്റെ ഉയർന്ന അഭിലാഷങ്ങളും ഞാൻ അമ്മയെ ഭരമേൽപ്പിക്കുന്നു ഒപ്പം എൻ്റെ ഭവനത്തെയും എൻ്റെ മാതാപിതാക്കൾ മക്കൾ സഹോദരങ്ങൾ എനിക്ക് പ്രിയപ്പെട്ടവർ ബന്ധുമിത്രാദികൾ എല്ലാവരെയും അമ്മയുടെ മാതൃകരങ്ങളിൽ അമ്മയുടെ അനുഗ്രഹത്തിനായി അവരുടെ ആഗ്രഹങ്ങളോടുകൂടി സമർപ്പിക്കുന്നു പരിശുദ്ധ അമ്മേ ഞങ്ങളുടെ അപേക്ഷകൾ ദൈവികമാണെങ്കിൽ
ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുവാനും ഞങ്ങളുടെ അസ്തിത്വത്തിന്റെ എല്ലാ മേഖലകളിലും അഭിവൃദ്ധിപ്പെടാനുമുള്ള കൃപ നൽകുവാനും ഞാൻ അമ്മയോട് ആവശ്യപ്പെടുന്നു. വിശ്വാസത്തോടും അചഞ്ചലമായ വിശ്വാസത്തോടും വിനയത്തോടും കൂടി സ്നേഹനിധിയായ അമ്മേ, ഞാൻ ഒരിക്കൽ കൂടി എൻ്റെ ഭവനത്തിലുള്ളവരെ അമ്മയുടെ കൈകളിൽ ഏൽപ്പിക്കുന്നു. അമ്മയുടെ ശക്തമായ മധ്യസ്ഥതയിൽ ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധ മാതാവേ, പ്രത്യാശയുടെ ഉറവിടമേ, ആവശ്യമുള്ളവർക്ക് അഭയം നൽകുന്ന അമ്മേ, എൻ്റെ ഹൃദയത്തിൽ നന്ദിയോടുകൂടി ഞാൻ എൻ്റെ പ്രാർത്ഥന തുടരുന്നു. അമ്മയുടെ മധ്യസ്ഥതയുടെ മഹത്വവും ദൈവവുമായുള്ള ആഴത്തിലുള്ള ബന്ധവും ഞാൻ തിരിച്ചറിയുന്നു. ഭൗതികമായ കാര്യങ്ങളിൽ മാത്രമല്ല, ആത്മീയവും വൈകാരികവുമായ ഐശ്വര്യത്തിൻ്റെ പാതയിലേക്ക് എൻ്റെ ചുവടുകൾ നയിക്കുവാൻ സ്വർഗീയ അമ്മയോട് ഞാൻ അപേക്ഷിക്കുന്നു. അമ്മയുടെ കരങ്ങളിൽ എനിക്ക് അവസരങ്ങളുടെ വാതിലുകൾ തുറക്കട്ടെ. അങ്ങനെ ഞങ്ങൾക്ക് ഞങ്ങളുടെ പൂർണ്ണമായ കഴിവുകളിൽ എത്തിച്ചേരുവാനും സമൃദ്ധമായ ജീവിതം നയിക്കുവാനും ഇടയാകട്ടെ. അമ്മയുടെ പവിത്രമായ സാന്നിധ്യത്തിനു മുൻപിൽ തിന്മ അകന്നു പോകത്തക്ക വിധം അമ്മയുടെ പ്രകാശത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പ്രഭാവലയത്തിൽ ഞങ്ങളെ പൊതിയട്ടെ. കൃപാസന പ്രസാദവര മാതാവേ, എൻ്റെ രക്ഷാധികാരിയും സുഹൃത്തുമായ അമ്മേ, പരിശുദ്ധമായ ജീവിതം എനിക്ക് സമ്മാനിച്ചേക്കാവുന്ന പ്രതികൂല സാഹചര്യങ്ങളിലും പരീക്ഷണങ്ങളിലും എന്നെ ശക്തിപ്പെടുത്തുവാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ മധ്യസ്ഥതയിലും ദൈവത്തിൻ്റെ നിരുപാധികമായ സ്നേഹത്തിലും വിശ്വസിച്ചുകൊണ്ട് പ്രതിബന്ധങ്ങളെ തരണം ചെയ്യുവാനുള്ള ശക്തിയും ധൈര്യവും ഞാൻ കണ്ടെത്തട്ടെ. സ്വർഗീയ മാതാവേ, അമ്മയുടെ സംരക്ഷണ കവചത്തിൽ എന്നെയും എൻ്റെ ഭവനത്തെയും പൊതിയണമേ. അങ്ങനെ ഞങ്ങൾക്ക് ജീവിതത്തിൻ്റെ വെല്ലുവിളികളെ സുരക്ഷിതമായും ശാന്തമായും നേരിടുവാൻ ഇടയാകട്ടെ. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ ഞങ്ങളെ പ്രചോദിപ്പിക്കണമേ. അമ്മയുടെ സാന്നിധ്യം ഞങ്ങളുടെ അരികിൽ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് സ്നേഹത്തിലും പ്രത്യാശയിലും ഉറച്ചു നിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ മാതാവേ, എൻ്റെ പ്രാർത്ഥന സ്വീകരിച്ച് എൻ്റെ കരുണയുള്ള പിതാവായ ദൈവത്തിൻ്റെ മുൻപാകെ സമർപ്പിക്കണമെന്ന് ഞാൻ വിനയപൂർവം അമ്മയോട് അപേക്ഷിക്കുന്നു. എൻ്റെ ആഗ്രഹങ്ങളും വാക്കുകളും ദൈവത്തിൽ എത്തുകയും അവൻ്റെ പൂർണ്ണമായ ഇച്ഛയ്ക്ക് അനുസൃതമായി പ്രവർത്തിക്കുകയും ചെയ്യട്ടെ. എൻ്റെ എല്ലാ സ്വപ്നങ്ങളുടെയും പൂർണ്ണതയിലേക്കും പൂർത്തീകരണത്തിലേക്കും എന്നെ നയിക്കുന്ന അനുഗ്രഹം എപ്പോഴും എന്നോടും എൻ്റെ ഭവനത്തോടും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ മാതാവേ, അമ്മയുടെ അനന്തമായ ദൈവീകതയിലും ദയയിലും ഞാൻ അമ്മയുടെ സഹായത്തിൽ ഉറച്ചു നിന്ന് ആഴമായ ആത്മീയ ബന്ധത്തിൻ്റെ ഈ നിമിഷത്തിൽ ജ്ഞാനപൂർവകമായ തെരഞ്ഞെടുപ്പുകൾ നടത്തുവാനുള്ള ചിന്തയുടെയും വിവേചനത്തിൻ്റെയും വ്യക്തത നൽകുന്ന എൻ്റെ പാതയെ പ്രകാശിപ്പിക്കുവാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഞാൻ വിവേകത്തോടെയും സത്യസന്ധതയോടെയും പ്രവർത്തിക്കട്ടെ.
ഞാൻ അന്വേഷിക്കുന്ന സമ്പത്ത് മനസമാധാനത്തോടും ഐക്യത്തോടും കൂടെ ഉള്ളതായിരിക്കട്ടെ. ഞാൻ പോകുന്നിടത്തെല്ലാം നന്മയിൽ പ്രകാശം പരത്തുകയും കൂടുതൽ നീതിയും പിന്തുണയുമുള്ള ഒരു ലോകം കെട്ടിപ്പടുക്കുവാൻ സംഭാവന നൽകുകയും ചെയ്യുന്നു. അങ്ങയുടെ സ്നേഹത്തിൻ്റെ ഉപകരണങ്ങളാക്കി ഞങ്ങളെ മാറ്റണമേ. അഭിവൃദ്ധി കൈവരിക്കുന്നതിൽ നിന്ന് ഞങ്ങളെ തടയുന്ന എല്ലാ തടസ്സങ്ങളിലും എല്ലാ നിഷേധാത്മകതയെയും എല്ലാ തിന്മകളും ഞങ്ങളിൽ നിന്നും ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്നും നീക്കുവാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ ശക്തമായ മധ്യസ്ഥത ഞങ്ങളെ ബന്ധിക്കുന്ന ചങ്ങലകൾ തകർക്കട്ടെ. ഉയരത്തിൽ ഉയരുവാനും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും വിജയം കൈവരിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമേ. ആമേൻ. വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ വണക്കമാസം 11-ാം ദിവസം. ജപം. കന്യാവ്രതക്കാരുടെ കാവൽക്കാരനും ദിവ്യജനനിയുടെ വിരക്ത ഭർത്താവുമായ മാർ യൗസേപ്പെ, ഞങ്ങൾ ആത്മാ ശരീര നൈർമല്യത്തോടുകൂടി ജീവിക്കുവാൻ വേണ്ട അനുഗ്രഹം നൽകണമേ. ലോകത്തിൽ നടമാടുന്ന തിന്മകളെയും വിപത്തുകളെയും മനസ്സിലാക്കി ഞങ്ങൾ അവധാനപൂർവം വർദ്ധിക്കുവാൻ സഹായിക്കുക. വന്ദി പിതാവേ, അങ്ങും അങ്ങേ മണവാട്ടിയായ പരിശുദ്ധ കന്യകയും ആത്മശരീര ശുദ്ധതയെ വളരെ അധികം വിലമതിച്ചിരുന്നു. ഞങ്ങളെയും ആ സുഹൃതത്തെ സ്നേഹിക്കുവാനും അഭ്യസിക്കുവാനും പ്രാപ്തരാക്കണമേ. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ എന്നുള്ള ക്രിസ്തുനാഥൻ്റെ ദിവ്യവചസ്സുകളെ ഞങ്ങൾ പ്രാവർത്തികമാക്കി ദൈവിക ദർശനത്തിന് പ്രാപ്തരാകട്ടെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രാർത്ഥിക്കാം. അത്യന്തം നിർമ്മലയായ പരിശുദ്ധ കന്യകയ്ക്ക് ഭർത്താവായി നീതിമാനും വിവേകിയും വിശുദ്ധനുമായ യൗസേപ്പിനെ തിരഞ്ഞെടുത്ത ദൈവമേ, ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിലും വേദനകളിലും മുഴുകിയിരിക്കുന്ന ഞങ്ങൾക്ക് ആശ്വാസവും ആശ്രയവും നൽകുന്ന പിതാവായി അദ്ദേഹത്തെ നിശ്ചയിച്ചതിൽ ഞങ്ങൾ നന്ദി പറയുന്നു. ഈ പിതാവിൻ്റെ മാധ്യസ്ഥം വഴി എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമെന്ന് അപേക്ഷിക്കുന്നു. ആമീൻ. സുകൃതജപം. കന്യാവ്രതക്കാരുടെ കാവൽക്കാരാ, ഞങ്ങളെ വിരക്തരായി കാത്തുകൊള്ളണമേ.